എല്ലാവർക്കും ഇൻ അസ്റ്റേറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പേപ്പർ ക്രാഫ്റ്റാണ്. അത് നമ്മുടെ പൂമ്പാറ്റയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കളർ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വിളിട്ട് പോവാം. നിങ്ങളടുത്ത് ഇല്ല പേപ്പർ, കളർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ പൂമ്പാറ്റയാണ് ഉണ്ടാക്കിയാൽ മതി. നിങ്ങളടുത്ത് ഒരു കളർ പേപ്പറും ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. കളർ പേപ്പർ ആയതുകൊണ്ട് കുറച്ച് ഭംഗി കൂടും. ഞാനിപ്പോൾ ഒരു പിങ്ക് കളറാണ് എടുക്കുന്നത്. അതാവില്ലേ നന്നായിട്ട് ഭംഗിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ പിങ്ക് കളറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതും വന്ന് നമുക്ക് നമ്മുടെ പൂമ്പാറ്റയെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ സമചതുരമാക്കി എടുക്കണം. ഇതാ കറക്റ്റ് അളവിൽ, ഒരേ അളവിൽ തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവാണ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാവും. ഞാനിപ്പോൾ അധികം റിസ്ക് ഒന്നും എടുക്കുന്നില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ബേക്കിൽ നോക്കിയാൽ നല്ല രസമാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതാ ഇനി നന്നായിട്ട് നമുക്ക്, അപ്പോൾ വീടിൻ്റെ ബേക്ക് വശത്തേക്കാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. മുന്നിൽ എന്നും നമ്മൾ അവിടെ തന്നെയാണല്ലോ വീഡിയോ എടുക്കുക. അപ്പോൾ ഒന്ന് നമ്മൾ റേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ബേക്ക് വശത്താണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന് തെറ്റിപ്പോയി ഈ ഇങ്ങനെ വെട്ടിയപ്പോൾ. അപ്പോൾ നന്നായിട്ട് ശരിക്കൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഞാനിത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആദ്യമൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് അളവിൽ കിട്ടിയില്ല, പിന്നെ ഇങ്ങനെ കെതിയതായി പോയി. നമുക്ക് ശരിക്കൊന്ന് അളവിൽ കിട്ടണം. അപ്പോൾ ഇതാ നന്നായിട്ട് ഒരേ അളവിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഇങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം നമുക്ക്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതും ഞാനിപ്പോൾ ഒരു വട്ടം മടക്കിയുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മടക്കില്ലേ, അപ്പോൾ അപ്പം മടക്കേണ്ട ആവശ്യം വന്നില്ല. ഇതാ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്, ഇങ്ങനെ ഇട്ട് കിട്ടും. ഇതാ കണ്ടോ, ഇതുപോലെ ഉണ്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് എവിടെയും പ്രസ് ചെയ്യുക. ഇതിപ്പോൾ എങ്ങനെ എടുക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇങ്ങനെ വരുന്നത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, ഉറപ്പായിട്ട് കിട്ടുന്നതാവും അങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇതിങ്ങനെ ഇങ്ങനെ മടക്കുക, ഇതുപോലെ പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതാ ഈ ഒരു വശം ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന, ഇങ്ങനെ മടക്കിയിട്ട് കിട്ടുന്ന ഈ വശം നമ്മളൊരു റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഏത് ഭാഗമാണ് കട്ട് ചെയ്യുന്നതെന്ന്. കണ്ട, ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ നല്ല ഭംഗി, ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എങ്ങനെയാണെന്ന്. ഇനി നമ്മൾ ഇത് രണ്ടു ഇതാ ഇങ്ങനെ വെക്കുക, ഇത് ഇങ്ങനെ വെക്കുക. ഇപ്പം കണ്ടോ ഒരു പൂമ്പാറ്റേൻ്റെ ഷേപ്പ് ഉണ്ടാവും. ഇതൊന്നുമല്ല നമ്മുടെ പൂമ്പാറ്റ. എന്നിട്ടിതാ ഇങ്ങനെ ഇങ്ങനെ കാട്ടുക. ഇതാ ഈ അടിവശത്തു നിന്ന് നമ്മൾ മേൽവശത്തോട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുന്ന് കണ്ടോ ഇങ്ങനെ അടിക്കുക. കണ്ടോ നമ്മൾ നല്ല ഭംഗി, നല്ല രസമല്ലേ. കണ്ടോ, എന്നിട്ട് ഇതിന് ഫെവിക്കോൾ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്, പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നോക്ക് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യേണ്ടി വരുമെന്ന്. ഇത് ഇങ്ങനെ നിന്നു, സൂപ്പർ. ഇനി നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് നമ്മുടെ ചുമരുമൊക്കെ ഒട്ടിച്ചാൽ സൂപ്പറാവും. വെറുതെ ഇങ്ങനെ വലുതും ചെറുതും ഇങ്ങനെ വലുതെന്ന് ചെറുതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, അങ്ങോട്ട് ഇങ്ങനെ വെക്കുക, നല്ല രസം ഉണ്ടാവും അങ്ങനെ കാണാൻ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡി ആയി കൊടുക്കുകയാണ്.
ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടവർക്ക് നന്നായിട്ട് അപ്ലൈ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ മുടക്കണ്ട. ഇങ്ങനെ ഒട്ടുന്നുണ്ട്, ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒട്ടുന്ന്. നല്ല രസമുണ്ട് കാണാൻ, നല്ല വലിയ പൂമ്പാറ്റ. നിങ്ങൾക്ക് ഇതിലും ചെറുതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു അവിടെ നമുക്ക് ഇതെവിടെ ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ, നല്ല നല്ല രസം ഉണ്ടാവില്ലേ ഇങ്ങനെ വെച്ചാൽ? നമ്മളെ സ്റ്റാർ തൂക്കുന്ന പോലെ ഉണ്ടാവും. ഇതാ നന്നായിട്ട് സൂപ്പർ ബട്ടർഫ്ലൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒന്നുകൂടി വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ശരിക്കും നന്നായിട്ട് കിട്ടും. നമുക്ക് ഈ പേപ്പർ ഊരൊക്കെ ചെയ്യാം, ഒന്നും കൂടി ഉണ്ടാക്കാം പിന്നെ ഊരാ. കാരണം നമ്മൾ എവിടെ ഒട്ടിക്കുന്നില്ല, ഇങ്ങനെ തന്നെ നമുക്ക് പേപ്പർ കിട്ടുന്നതാവും. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. എനിക്കിപ്പോൾ ഉള്ളൊന്നും വെക്കാൻ തോന്നുന്നില്ല, കാരണം പുറത്ത് വെക്കാൻ ഇങ്ങനെ ഈ മരത്തുമ്പോൾ തൂക്കിയിട്ടാൽ നല്ല രസമുണ്ടാവും. പക്ഷെ മഴ പെയ്യുമ്പോൾ നമ്മൾ കേട് വരുമെന്ന് പേടിയാണ്. അതിനോട് ഞാൻ ബട്ടർഫ്ലൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ, ഒന്നിനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.